നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുഎസിലെ മെയിനിൽ 18 പേരെ വെടിവെച്ചു കൊന്ന അക്രമിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. സ്വയം വെടിവെച്ച് മരിച്ച നിലയിലാണ് റോബർട്ട് കാർഡിനെ കണ്ടെത്തിയത്. ഇയാൾക്കായി കഴിഞ്ഞ 48 മണിക്കൂറായി തിരച്ചിൽ നടത്തുകയായിരുന്നു. ബുധനാഴ്ചയാണ് മെയിനിലെ രണ്ടാമത്തെ വലിയ നഗരമായ ലൂവിസ്റ്റണിൽ കൂട്ടക്കൊല നടന്നത്. ബാറിലും വിനോദ കേന്ദ്രങ്ങളിലും വാൾമാർട്ട് വിതരണ കേന്ദ്രത്തിലുമാണ് വെടിവെയ്പ് ഉണ്ടായത്. തോക്കുമായി എത്തിയ അക്രമി തുടർച്ചയായി വെടിയുതിർക്കുകയായിരുന്നു. വെടിയേറ്റ 13 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. 40-കാരനായ ഇയാൾ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥനാണ്. ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഇയാൾ ഒരു മാനസിക രോഗി കൂടിയാണ്. യുഎസ് ആർമി റിസർവിലെ തോക്ക് പരിശീലകനായിരുന്നു കാർഡ്. അടുത്തിടെ താൻ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നെന്ന് നിരന്തരം പറഞ്ഞു നടന്നിരുന്നു. സാക്കോയിലെ നാഷണൽ ഗാർഡ് ബേസിൽ വെടിവെയ്പ്പും നടത്തുമെന്നടക്കം ഭീഷണിയും ഇയാൾ ഉയർത്തിയിരുന്നു. തുടർന്ന് മാസങ്ങൾക്ക് മുൻപ് 2 ആഴ്ച കാലം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയുമായിരുന്നു കാർഡ്. സൈന്യത്തിലെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്രയും അനായാസമായി സെമി ഓട്ടോമാറ്റിക് തോക്ക് ഉപയോഗിച്ച് തുടരെ തുടരെ വെടിയുതിർക്കാൻ സാധിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. കാർഡിന്റെ പശ്ചാത്തലം അറിഞ്ഞതിനനുസരിച്ച് ഇയാൾ ഒരു സൈക്കോ കില്ലറാണെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. വീട്ടിൽ നിന്ന് കാർഡിന്റെ മൊബൈൽ ഫോണും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു. ഇയാൾ ഉപേക്ഷിച്ച വാഹനത്തിൽ നിന്ന് തോക്കും കണ്ടെത്തിയിട്ടുണ്ട്. സംശയാസ്പദമായ രീതിയിൽ മകൻ എഴുതിയതെന്ന് കരുതുന്ന ആത്മഹത്യക്കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. എന്നാൽ വെടിവെയ്പ്പിനുള്ള പ്രത്യേക കാരണങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വീട്ടിൽ നിന്ന് കാർഡിന്റെ മൊബൈൽ ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തിട്ടുണ്ട്. ഇയാൾ ഉപേക്ഷിച്ച വാഹനത്തിൽ നിന്ന് തോക്കും കണ്ടെടുത്തിട്ടുണ്ട്. ഇവാളുടെ സ്കൂൾ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഈ വർഷം യുഎസിൽ നടന്ന ഏറ്റവും മാരകമായ കൂട്ട വെടിവെയ്പ്പാണ് മെയിൻ റാംപേജ്. ഗൺ വയലൻസ് ആർക്കൈവ് പ്രകാരം രാജ്യത്തുടനീളം ഈ വർഷം കുറഞ്ഞത് 566 കൂട്ട വെടിവെയ്പ്പുകൾ ഉണ്ടെങ്കിലും നടന്നിട്ടുണ്ട്. റോബർട്ട് കാർഡ് ഇനി ആർക്കും ഒരു ഭീഷണിയല്ല എന്നറിഞ്ഞുകൊണ്ട് പല ആളുകളെയും പോലെ ഞാനും ഇന്ന് രാത്രി ആശ്വാസത്തിന്റെ നെടുവീർപ്പ് ശ്വസിക്കുന്നുവെന്ന് ഗവർണർ ജാനറ്റ് വിൽസ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബുധനാഴ്ച വൈകുന്നേരം രണ്ടാമത്തെ വെടിവെയ്പ്പ് നടന്ന സ്ഥലത്തിന് ഏകദേശം 13 കിലോമീറ്റർ മാറി തെക്ക് കിഴക്കായി ആൻഡ്രോസ് കോർഗിൽ നദിക്ക് സമീപം വൈകുന്നേരം 7:45 കാർഡിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതേസമയം കുട്ടിക്കുറ്റവാളിയായ ഗുണ്ടാ തലവനെതിരെ ഇന്റർപോളിന്റെ റെഡ് കോർണർ നോട്ടീസ്. യോഗേഷ് കാതിയാൻ എന്ന 19-കാരനെതിരെയാണ് ഇന്റർപോളിന്റെ നോട്ടീസ് വന്നിരിക്കുന്നത്. വധശ്രമം, ക്രിമിനൽ ഗൂഢാലോചന, ആയുധം കയ്യിൽ സൂക്ഷിക്കൽ എന്നിങ്ങനെ നിരവധി കുറ്റങ്ങളാണ് ഇയാൾക്ക് നേരെ ചുമത്തിയിട്ടുള്ളത്. ഇയാൾ ഇന്ത്യയിൽ നിന്ന് 2 വർഷം മുൻപ് 17 വയസ്സിൽ വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് യുഎസിലേക്ക് കടന്നിരുന്നു. കനേഡിയൻ ഗുണ്ടാ തലവനായ ലോറൻസ് ബിഷ്നോയുടെയും എതിർപ്പുള്ള യുഎസിലെ ബബിൻഹ ഗ്രൂപ്പിന്റെ അംഗമാണ് കാതിയാൻ എന്നാണ് റിപ്പോർട്ട്. ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന് പ്രത്യേക വൈദഗ്ധ്യമുള്ളയാളാണ് കാതിയാൻ എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബബിൻഹ ഗ്രൂപ്പിന് നിരവധി ഖാലിസ്ഥാനി ഭീകരവാദ സംഘടനകളുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഖാലിസ്ഥാൻ ബന്ധങ്ങളെക്കുറിച്ചും അന്വേഷിക്കാൻ കാതിയാന്റെ വീടും ഇന്ത്യയിലെ ഒളിത്താവളങ്ങളും ദേശീയ അന്വേഷണ ഏജൻസി റെയ്ഡ് നടത്തിയിരുന്നു. ഗുണ്ടാസംഘങ്ങളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 1.5 ലക്ഷം രൂപ പാരിതോഷികവും ഇന്റർപോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്റർപോളിന്റെ അംഗരാജ്യങ്ങളിൽ കാതിയാനെ കൈമാറ്റം ചെയ്യുന്നത് വരെയോ കീഴടങ്ങുന്നത് വരെയോ തടങ്കലിൽ വയ്ക്കാനുള്ള അഭ്യർത്ഥനയാണ് റെഡ് കോർണർ നോട്ടീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.